നൂറ് കണക്കിന് ആൾക്കാർ നിത്യേന ഉപയോഗിക്കുന്ന പൊതുവഴി കെട്ടിയടച്ചതായി മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിനെതിരെ പരാതി. പത്തനംതിട്ടയിലെ മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിനെതിരെയാണ് ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നത്. കാരണം റോഡിൽ കൂടി പൊതുവഴിയാണത്. ആ പൊതുവഴി കെട്ടിയടച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തമാക്കി മാറ്റിയിരിക്കുകയാണ് മുത്തൂറ്റ് മെഡിക്കൽ സെന്റർ എന്നാണ് പരാതിയിലുള്ളത്. വിവരാവകാശ പ്രവർത്തകൻ സർവേ നടത്തി കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ ഈ റോഡുള്ള സ്ഥലത്ത് മാറ്റം റീസർവേ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വിചിത്രമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ കല്ലറക്കടവ് കാർത്തികയിൽ വി മനോജാണ് പരാതിക്കാരൻ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 25 വാർഡ് A1 റിംഗ് റോഡും കല്ലറക്കടവ് അമൃത സ്കൂൾ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവഴിയാണ് ആശുപത്രി അധികൃതർ കയ്യേറി തങ്ങളുടെ സ്വന്തമാക്കിയിരിക്കുന്നത്. റോഡിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഗേറ്റും കവാടവും സ്ഥാപിച്ചു. ഈ വഴി യാത്രക്കാർ പോകുന്നത് വിലക്കിയിട്ടുമുണ്ട്. ആശുപത്രിയിലേക്കല്ലാതെ വരുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകും തടയാൻ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വഴി പത്തനംതിട്ട വില്ലേജിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീസർവേയിൽ ഉൾപ്പെടുത്തണമെന്ന് കാണിച്ചുകൊണ്ട് മനോജ് റീസർവേ ഓഫീസിൽ രേഖാമൂലം പരാതി നൽകി. ഇത് പൊതുവഴിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാ രേഖകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു പരാതി. എന്നാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പത്തനംതിട്ട വില്ലേജിലെ റീസർവേ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന വിചിത്രമായ മറുപടിയാണ് റീസർവേ നമ്പർ 1 സർവേ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും മനോജിന് ലഭിച്ചത്. പരാതിയിൽ പറയുന്ന സ്ഥലം നമ്പർ 2 റീസർവേ സൂപ്രണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്നതാണെന്നും പാലം ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്പർ 1 റീസർവേ സൂപ്രണ്ടിന്റെ ഓഫീസ് പരിധിയിൽ വരുന്നതെന്നും മറുപടിയിൽ പറയുന്നു. നിലവിലെ റെക്കോർഡുകൾ പരിശോധിച്ച പ്രകാരം ഈ സ്ഥലം പത്തനംതിട്ട വില്ലേജ് വാർഡിൽ 30 ഉൾപ്പെടുന്നത്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതിനാലും പത്തനംതിട്ട വില്ലേജിൽ റീസർവേ ജോലികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതാലും ഇപ്പോൾ നടപടിയെടുക്കാൻ കഴിയില്ല. സർവേ ജോലികൾ പുനരാരംഭിക്കുന്ന സമയത്ത് വാർഡ് 30 ചെയ്യുമ്പോൾ താങ്കളെ അറിയിക്കുമെന്നും സർവേ സൂപ്രണ്ട് പറയുന്നു. അതേസമയം മുത്തൂറ്റ് ആശുപത്രിക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ വിടുപണി ചെയ്യുകയാണെന്ന് മനോജ് ആരോപിക്കുന്നു. നാളുകളായി പൊതുവഴി വിട്ടുകിട്ടാൻ വേണ്ടി മനോജ് പരാതികളുമായി മുന്നിട്ട് നിൽക്കുകയാണ്. എന്നാൽ സർവേ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് മനോജിന്റെ പ്രധാനപ്പെട്ട പരാതി.